അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഉള്ളിവടയാണ്. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമാണ്. തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല വീട്ടിലേക്ക് പോവാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സവോള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിവട തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇതേ രീതിയിൽ നീളത്തിൽ കനം കുറഞ്ഞ് അരിയാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഉള്ളിവട തയ്യാറാക്കുമ്പോഴേക്കും അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സവോള എല്ലാം കൂടി ഒന്നായിട്ട് കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് സവോളയും കൂടി നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. സവോള നന്നായിട്ട് ഞെരടിയെടുക്കുമ്പോഴത്തേക്കും സവോള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് സവോള ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ടേ. സവോള നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഉള്ളിയുടെ ഫ്ലേവർ തന്നെയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഞാനിവിടെ മൈദമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഉള്ളിവട തയ്യാറാക്കുന്നത് മൈദമാവിലാണ്. ഇതിൻ്റെ കൂടെ അരിപ്പൊടിയോ കടലമാവോ ഒന്നും ചേർക്കുന്നില്ല. മൈദമാവ് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ചായക്കടയിലെ അതേ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നമ്മൾ മൈദമാവ് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷമേ അടുത്ത മാവിടുന്നുള്ളൂ. എന്നിട്ട് ഇത് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി വീണ്ടും ഇതിലേക്ക് 2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ ഈ സവോളയുടെ വെള്ളം എത്രമാത്രം ഇറങ്ങുന്നുണ്ട് അതനുസരിച്ച് മാത്രമേ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉള്ളിയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മൈദയുടെ ഫ്ലേവർ വരാൻ പാടില്ല. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഈ കൈ ഒന്ന് നനച്ചിട്ട് നമുക്കിതിനെ ബോൾസാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. മൈദയല്ലേ, അതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. ഇപ്പോൾ 1 സൈഡായിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിവട എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചായക്കടയിലെ അതേ ടേസ്റ്റിലുള്ള ഉള്ളിവടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.